ഈ സമയത്ത് ഈ ഫോണിൽ കടന്നു
പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. കർത്താവിനെ സന്തോഷത്തോടുകൂടി യാത്രയിൽ പോകാനായിട്ട് പ്രിയപ്പെട്ട മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടുകൂടി നമുക്ക് പ്രിയ കർത്താവിനെ യാത്രയയക്കാം. കർത്താവിൻ്റെ കാഹളം ധരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവരുമായിട്ട് അനേക വിശുദ്ധന്മാരുമായിട്ട് കർത്താവിനെ ഈ പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം ചേർത്ത് കാണുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ വിശ്വാസത്തിനും പ്രത്യാശയിലും ജീവിക്കാം. ഈ നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞങ്ങൾക്കുള്ള മനുഷ്യ ഈ സമയത്ത് അറിയിക്കുകയും പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ ദുഃഖത്തിൽ പങ്കിടുകയും ചെയ്യുന്നു. നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ സദേൺ ഫെഡറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ജനറൽ മാനേജർ ഫിലിപ്പ് സാറ് അനുശോചന സ്നേഹബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈ മന്ത്രിപിതാവിൻ്റെ വേർപാടിൽ ഉത്തരായിരിക്കുന്ന നിങ്ങളോടൊപ്പം ചേരി സദേൺ ഫെഡറേഷനിൽ നിന്ന് സന്നിധാനം അവസരം ലഭിച്ചിരിക്കുന്ന ഈ മാനീയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. നാമെല്ലാം മരിച്ച് ദൈവത്തിൻ്റെ നിത്യതയിലേക്ക് പോകാനുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അതൊരു ജീവിതം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഈ പിതാമഹന് ചങ്ങനാശ്ശേരി സദേൺ ഫെഡറേഷൻ കുടുംബങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലുള്ള അനുശോചനം. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ബിജു ജോണിനോടുള്ള ഞങ്ങളുടെ ആദരവും രാജ്യത്തിൻ്റെ പിതാവിൻ്റെ മരണത്തിൽ ഞങ്ങളുടെ ദുഃഖവും ആത്മാർത്ഥമായി രേഖപ്പെടുത്തുന്നു. ശുദ്ധരോടു
ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹിതരും ബന്ധുമിത്രാദികളും അയൽപക്കത്തുള്ളവരുമൊക്കെയായി രാവിലെ അനുശോചനം അറിയിക്കുന്നതിനും അതുപോലെ തന്നെ കൂട്ടായ്മ നൽകുന്നതിനും വന്നുചേർന്നിരിക്കുന്ന ഏവരുമേ, ഈ ഭവനവുമായി പല കാരണങ്ങളാലും പല വിധത്തിലും ഞങ്ങൾ ബന്ധപ്പെട്ടവരാണ്. അതിലൊന്ന് എൻ്റെ അപ്പച്ചൻ്റെ വലിയ ഒരു സ്നേഹിതനായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുച്ചായൻ്റെ പിതാവ്. രണ്ടാമത്, ഞങ്ങളുടെ അപ്പച്ചൻ്റെ വലിയ മാവിമാരിൽ ഒരാളെ പൊയ്യയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. കൊച്ചുമക്കൾ ആരെന്നൊന്നും എനിക്ക് ഇപ്പോൾ വേണ്ടത്ര അറിയത്തില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എം എം ഏബ്രഹാമച്ചൻ സിഹോറ ആശ്രമത്തിലെ പെർമനൻ്റ് മെമ്പറും സന്യാസി പട്ടക്കാരനും അവിടെ വിവിധ തലങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന എം എം ഏബ്രഹാമച്ചനാണ്. പ്രിയപ്പെട്ട ഈ കുഞ്ഞുച്ചായൻ്റെ സഹോദരി പൊടിയമ്മപ്പങ്ങൾ അല്ലെങ്കിൽ പി എം ഏലിയാമ്മ സിസ്റ്റർ സിഹോറ ആശ്രമത്തിലെ അംഗമായിരുന്നു എന്നുള്ളതും, അവിടെ വളരെ പ്രശസ്തമായി സുവിശേഷവേല പ്രസംഗത്തിലൂടെ മാത്രമല്ല വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയും ചെയ്തിരുന്നു എന്നുള്ളതും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കാരണം വർഷത്തിൽ ഒരിക്കൽ ഒരാഴ്ച സിഹോറ ആശ്രമത്തിൽ പോയി താമസിക്കുകയും
അവരുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഏലിയാമ പെങ്ങളെയും വളരെ അടുത്ത് അറിയുകയും ഞങ്ങൾ ഏലിയാമ പെങ്ങൾക്ക് കളത്തൂർ കെ വി തോമസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള അവാർഡ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പെങ്ങൾക്ക് ഇവിടെ വന്ന് സ്വീകരിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഞാൻ സിഹോറ ആശ്രമത്തിൽ പോയപ്പോൾ അത് അവിടെ വെച്ചാണ് ആശ്രം ഡേയിൽ നൽകിയത്. അതൊക്കെ എല്ലാ പെങ്ങൾ വളരെ വിലപ്പെട്ടതും വിശേഷതയുള്ളതുമായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാരണത്താൽ ഈ പ്രിയപ്പെട്ട കുഞ്ഞുച്ചായൻ്റെ സഹധർമ്മിണി പെങ്ങൾ എല്ലാ പെങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തോടും പ്രത്യേകിച്ച് എന്നോടും വളരെ അടുപ്പവും ബഹുമാനവുമായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയട്ടെ. പിന്നീട് ഈ ഭവനത്തിൽ വല്ലപ്പോഴുമൊക്കെ വരികയും ഇവിടുത്തെ അമ്മച്ചി വയ്യാതെ ആയിരുന്നപ്പോഴൊക്കെ പലപ്പോഴൊക്കെ വന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5-6 മാസമായി വരുന്നതിനെ സാധിച്ചിട്ടില്ല. അച്ചായൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും സാധിച്ചിട്ടില്ല. എന്നാൽ വളരെയധികം കിടക്കാതെ ആകസ്മികമായി രോഗമുണ്ടായെന്നും ആശുപത്രിയിലായിരുന്നുവെന്നും ചികിത്സയ്ക്ക് ശേഷം ഭവനത്തിൽ വന്ന് നിത്യതയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതും അറിയുന്നതിന് ഇടയായി. പ്രിയപ്പെട്ട ആ കുഞ്ഞുച്ചാനെക്കുറിച്ച് 2 കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ ഓർക്കട്ടെ. ഒന്നാമതായിട്ട് എൻ്റെ ഓർമ്മയിലും അനുഭവത്തിലും വരുന്നത് വളരെ അധ്വാനശീലനായിട്ടുള്ള ഒരു കൃഷിക്കാരനാണ്. ഇവിടുത്തെ കൃഷികൾ നോക്കുന്നതും ഇക്കാലത്തും എക്കാലത്തും കൃഷി നഷ്ടമാണ്. ഇപ്പോൾ മാത്രമല്ല മുമ്പും നഷ്ടമാണ്. അങ്ങനെ ലാഭത്തിന് മാത്രമല്ല ജീവിക്കുന്നത്, നഷ്ടം വന്നാലും അതിനെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ആത്മധൈര്യം പൊയ്യയിലെ കുടുംബത്തിൽ നിന്നും കുഞ്ഞുച്ചാനെ ലഭിച്ചിട്ടുള്ളത് ഞാൻ വളരെ ബഹുമാന പുരസരം ഓർക്കുകയും ചെയ്യുന്നു. അധ്വാനത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തീയ മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അധ്വാനിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള അധ്വാനശീലനായ കുഞ്ഞുച്ചായനെ 86-ാമത്തെ വയസ്സിൽ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് അച്ചായനെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് പ്രതിസന്ധികൾ ധാരാളമാണ്. അത് നമ്മുടെ ജീവിതത്തിലൊക്കെയും ധാരാളം പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുകയും ദൈവിക പ്രചോദനത്താൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് ആവശ്യമായ വെളിച്ചം അപ്പോഴപ്പോൾ കുഞ്ഞുച്ചായനും സഹധർമ്മിണിക്കും കുടുംബത്തിനും ലഭിച്ചിരുന്നു എന്നുള്ളതും വളരെ ശരിയായ സംഗതികളാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് തരണം ചെയ്തതെന്നുള്ളത് എന്നേക്കാളുപരി ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാവുന്നതാണ്. മകൻ്റെ വേർപാടും പിന്നെ ഉള്ള പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മുഖത്തോ സംസാരത്തിലോ ബന്ധങ്ങളിലോ അദ്ദേഹം അശേഷം സൂചിപ്പിക്കുകയോ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ ദൈവാശ്രയത്താൽ എല്ലാ പ്രതിസന്ധികളെയും വിശ്വാസത്താലും പ്രത്യാശയാലും തരണം ചെയ്തിരുന്നു എന്നുള്ളതാണ് രണ്ടാമത് എനിക്ക് അച്ചായനെ കുറിച്ചുള്ള സംഗതി പറയാനുള്ളത്. മൂന്നാമത്തെ സംഗതി, എപ്പോൾ വന്നാലും അതിഥിപ്രിയായ സഹധർമ്മിണി എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ എന്നെ വിടുകയില്ല. അത് എന്തെങ്കിലും കഴിച്ച് അതിഥി സൽക്കാരം ഇവർ ഇരുവരുടെയും ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമായ പ്രചോദനമായിരുന്നു എന്നുള്ളതും ഓർക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയും സഭയോടും സമൂഹത്തോടുമുള്ള ബന്ധത്തിലുമാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും. ഒരു സഹോദരി, നമ്മുടെ സ്ഥലത്തുള്ളവർക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും സിഹോറാശ്രമത്തിൽ പോയി കണ്ടാലും ആ നാട്ടിലുള്ളവരുടെ സ്നേഹവും ബഹുമാനങ്ങളും ഒക്കെ കാണുമ്പോഴും ജീവിതം അവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ച്
ത്യാഗോജ്വലമായ ജീവിതം നയിച്ച് സുവിശേഷ വേദിയിലൂടെ ദൈവരാജ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിന് ഈ ഭവനത്തിൽ നിന്നും ഒരു മകളെ അയക്കുന്നതിനിടയായത് ഏറ്റവും വലിയ ഒരു സംഗതിയായി കാണുകയും ചെയ്യുന്നു. ഇങ്ങനെ വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവാശ്രയത്തിലും വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയായ ഈ ഭവനത്തെ ഞങ്ങൾ സന്തോഷത്തോടും നന്ദിയോടെ ഓർക്കുകയും ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനത്തിൻ്റെയും ഞങ്ങളുടെ ഒക്കെയും അനുശോചനം അറിയിക്കുന്നു. കൂടാതെ സിഹോറ ആശ്രമത്തിൽ നിന്നും ആരെങ്കിലും ഒന്ന് എത്തുമെന്നാണ് എൻ്റെ വിചാരം, അറിയില്ല. എങ്കിൽ പോലും സിഹോറ ആശ്രമത്തിന് വേണ്ടിയും അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കൾ നിർത്തുന്നു. സമയം തന്നതിലുള്ള നന്ദിയും അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50:1-13 വാക്യങ്ങൾ. അപ്പോൾ യോസെഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പനെ സുഗന്ധവർഗം ഇടുവാൻ യോസെഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിനെ സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിസ്രയീമ്യർ അവനെ കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസെഫ് ഫറവോന്റെ ഗ്രഹക്കാരോട് സംസാരിച്ചു, നിങ്ങൾക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എൻ്റെ അപ്പനിതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പീൻ എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസെഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോൻ്റെ ഭൃത്യന്മാരും കോവിലധികാരികളും മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസെഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശേൻ ദേശത്ത് വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗോരേൻ അദാദിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരേൻ അദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രയീമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആവേൽ മിസ്രയീം എന്ന് പേരായി. അത് യോർദാൻ അക്കരയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നതുപോലെ പുത്രന്മാർ അവന് ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രേക്ക് സമീപം അബ്രഹാം ഹിത്തനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. ഇപ്പോൾ പരിയാരം സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അനുശോചനം അറിയിക്കുന്നു. പ്രിയപ്പെട്ട ബന്ധുഭർത്താദികളെ, ശ്രീ ബിജുച്ചാനും ഞങ്ങളും പരിയാരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളാണ്. ഭരണസമിതി അംഗമെന്ന നിലയിലും ദീർഘകാലമായി സുഹൃത്തുക്കളെന്ന നിലയിലും ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ട്. ഈ അവസരത്തിൽ ബിജുച്ചാൻ്റെ പിതാവിൻ്റെ നിര്യാണത്തിൽ പരിയാരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിക്കും ജീവനക്കാർക്കുമുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ക്രിസ്തീയ കീർത്തനങ്ങൾ 284 പാട്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ, ദോഷ
ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ ദാദൻ ചെയ്യയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ ദാദൻ ചെയ്യയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യം എന്നു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ളാത്മ ജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ളാത്മ ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നേരം മാത്രം മതി. കൂടാരത്തിൽ മൂടി പോലെ ക്രൂശിൻ നേരം മാത്രം മതി. ഭക്തന്മാരാം സഹോദര വിളക്കു പോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട് മേശമേലിൻ്റെപ്പമുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട് മേശമേലിൻ്റെപ്പമുണ്ട്. പ്രാകാരത്തിൽ എന്നെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠം അവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. യാഗപീഠം അവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. ഇപ്പോൾ നമ്മുടെ ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി സത്യൻ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അനുശോചനം അറിയിക്കുന്നതായി. അപ്പച്ചൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, മറ്റ് പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് നല്ല മാതൃകാപരമായ ഒരു ജീവിതം കാഴ്ച വെച്ചതിന് ശേഷമാണ് അപ്പച്ചൻ ഇന്ന് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. എനിക്ക് ഈ കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം ഞാനിവിടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പല നിർദ്ദേശങ്ങളും പല കാര്യങ്ങളും ഹോസ്പിറ്റലിനടുത്ത് ഉള്ള ഒരു കുടുംബം എന്ന നാഥനെന്ന നിലയിൽ വളരെ നിർദ്ദേശങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പരിപൂർണമായ പിന്തുണയുമായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഇവിടെ ഞങ്ങൾക്കൊക്കെ തന്നുകൊണ്ടിരുന്നു. വേർപാട് എല്ലാവർക്കും ദുഃഖം ഉളവാക്കുന്നതാണെങ്കിലും ആ വേർപാടിൽ നമ്മൾ ഈ അപ്പച്ചനെ സന്തോഷത്തോടുകൂടി മറ്റൊരു ലോകത്തേക്ക്
പറഞ്ഞയക്കുക വേണ്ടി. ഞങ്ങൾക്കെന്തും താങ്ങും തണലുമായിട്ടിരുന്ന ഈ അപ്പച്ചൻ്റെ ഈ വേർപാടിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ കുടുംബത്തോടുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും. 2 പത്രോസ് 3:8-13 എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. യോഹന്നാൻ 14:1-21 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്.
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങളറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങളവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവെന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവെന്നിലും എന്ന് വിശ്വസിപ്പേൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പേൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞുവന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങളന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനം അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് ഞങ്ങളോട് അരുളിച്ചെയ്തവനായ ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പ്രഭാത സമയത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് ഈ സമയത്ത് തിരുസലിനായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ പിതാവ് ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവം കർത്താവെ അധന്യമായ ജീവിതത്തെ ഓർക്കുവാനായിട്ടും കർത്താവ് പ്രത്യാശയോടെ യാത്ര ചെയ്യുവാനായിട്ട് ഇപ്പോൾ കാലം ഞങ്ങളെ അവിടെ നിന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. കർത്താവെ, പ്രിയപ്പെട്ട പിതാവിന് ഒരുപാട് ദുഃഖിക്കുന്നതായ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനുഷികമായ വേർപാട് ദുഃഖവും പ്രയാസവുമാണെങ്കിലും ക്രിസ്തീയ പ്രത്യാശയോടെ പ്രിയപ്പെട്ട പിതാവിനെ പകൽക്കാലം യാത്ര അയക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട എന്നുള്ളതായ വലിയ ആശ്വാസവചനം കർത്താവെ കേട്ടുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുന്ന എല്ലാവരും മുൻപേ ഉയർത്തു നിൽക്കും, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമെന്ന പൗലോസ് പുസ്തകം ഓർപ്പിക്കുന്നുള്ളൂ. കർത്താവെ, ക്രിസ്തുവിൽ മരിക്കുന്ന എല്ലാവർക്കും ഉള്ളതായ ആ ഉയർപ്പിനെ കർത്താവെ മനസ്സിലാക്കിക്കൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് ആനന്ദിച്ചു കർത്താവെ പ്രിയപ്പെട്ട പിതാവിനെ യാത്ര അയക്കുവാൻ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും കർത്താവ് കൂട്ടിയിരിക്കുമാറാണമേ. വരുവാനുള്ളവരെല്ലാവരെയും കർത്താവെ കൂട്ടി വരുത്തണമേ. കൃപ കൂടിയിരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഭാഗ്യം എത്ര യോഗ്യം ആർക്കോ വർണ്ണിക്കാം. സ്വർഗ ഭാഗ്യം എത്ര യോഗ്യം ആർക്കോ വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി ക്യാശയേറു നേ. ഭാഗ്യമോർക്കും തോറുമേനി
ക്യാശയേരു നേ ബാബലോ കത്തിൽ കിടന്നു പാടു പേടു ബാബലോ കത്തിൽ കിടന്നു പാടു പേടു നായേനി കെപ്പോഴെൻ്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നി ഡാമേനി കെപ്പോഴെൻ്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേടാ മുൻപ് മുൻപ് പോയിടും നോർ ഭാഗ്യമുള്ള വർ മുൻപ് മുൻപ് പോയിടും നോർ ഭാഗ്യമുള്ള വ മന്നി ലുള്ള കഷ്ട തകൾ നീങ്ങി സ്വസ്ഥരായ വന്നി ലുള്ള കഷ്ട തകൾ നീങ്ങി സ്വസ്ഥരായ വോകസ ബന്ധഭവേന ലോക സമ്പദ്ഭവേനം വിട്ടുപോയ നാൽമോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാ മെല്ലോ രണ്ടിനാൽ ഞാരങ്ങി ഞാനും വാഞ്ചിച്ചേടു നോ രണ്ടിനാൽ ഞാരങ്ങി ഞാനും വാഞ്ചിച്ചേടു നോ ആത്മാ വീണ്ടെടുപ്പ പുത്ര സന്തോഷത്തിലെത്തു വാനാത്മാ വീണ്ടെടുപ്പ പുത്ര സന്തോഷത്തിലെത്തു വാനിഞ്ഞുപേടും പാടുകൾ കാശ്വാസം പ്രാ കാശ്വാസം പ്രാപി പാനെൻ്റെ മംഗലമോ ചാപുരത്തി ലപ്പോഴെത്തും ഞാനെൻ്റെ മംഗലമോ ചാപുരത്തി ലപ്പോഴെത്തും ഞാൻ പ്രാപ്പോൻ രണ്ടു ചേര ഉണ്ടം നാകിൽ ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേര ഉണ്ടം നാകിൽ ഞാൻ ശീഘ്ര എത്തും ഭാരം നിൻ്റെ മാണ വാളൻ സന്നിധോ ശീഘ്രമെത്തും ഭാരം നിൻ്റെ മാണ വാളൻ സന്നിധോ സഭാപ്രസംഗി രണ്ടാം അധ്യായം 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകളിലൊരാൾക്ക് വായിക്കാം. വേദപുസ്തകം കയ്യിലുള്ള ഒരാൾ വായിച്ചാട്ടെ. ഞാൻ എൻ്റെ കൈകളിൽ സകല പ്രവൃത്തികളെയും ചെയ്യുവാൻ
ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാ അമ്മായിയും വ്രത പ്രയത്നമത്രേ. സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു ഞാൻ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വം നോക്കുവാൻ തിരിഞ്ഞു. രാജാവിൻ്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? പണ്ട് ചെയ്തതുപോലെ തന്നെ. വെളിച്ചമിരളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന പോലെ ജ്ഞാനം ഭോഷത്വത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ജ്ഞാനിക്കേ തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു. എന്നാൽ അവർക്കെല്ലാവർക്കും ഗതി ഒന്നു തന്നെയെന്ന് ഞാൻ ഗ്രഹിച്ചു. ആകയാൽ ഞാനെന്നോടെ ഭോഷനും എനിക്കും ഗതി ഒന്നു തന്നെ. പിന്നെ ഞാൻ എന്തിനധികം ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതും മായ എത്രയെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഭോഷനെക്കുറിച്ചാകട്ടെ ജ്ഞാനിയെക്കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല. വരുംകാലത്തെ അവരെയൊക്കെയും മറന്നുപോകും. അയ്യോ, ഭോഷൻ മരിക്കുന്ന പോലെ ജ്ഞാനിയും മരിക്കുന്നു. അങ്ങനെ സൂര്യന് കീഴേ നടക്കുന്ന കാര്യം എനിക്കനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാം മായയും വൃതാ പ്രയത്നമത്രേ. സൂര്യന് കീഴേ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെ ഞാൻ വെറുത്തു. എൻ്റെ ശേഷം വരുമാനിക്കുന്ന മനുഷ്യനെ ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴേ പ്രയത്നിച്ചതും ജ്ഞാനം വിളങ്ങിച്ചതുമായ സകല പ്രയത്നഫലത്തിലും അവൻ അധികാരം പ്രാപിക്കും. അതും മായ അത്രേ. ആകയാൽ സൂര്യന് കീഴേ പ്രയത്നിച്ച സർവപ്രയത്നത്തെക്കുറിച്ചും ഞാൻ എൻ്റെ ഹൃദയത്തെ നിരാശപ്പെടുത്താൻ തുടങ്ങി. ഒരുത്തൻ ജ്ഞാനത്തോടും അറിവോടും സാമർത്ഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നുവെങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുത്തനെ അവൻ അതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരുന്നു. അതും മായയും വലിയ തിന്മയും അത്രേ. സൂര്യന് കീഴേ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യനെ എന്ത് ഫലം? അവൻ്റെ നാളുകളൊക്കെയും ദുഃഖരവും അവൻ്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. രാത്രിയിലും അവൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. അതും മായ അത്രേ. തിന്നുകുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളതെന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യനെ അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവനെ അനുഭവമാകാൻ തക്കോണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും വൃത പ്രയത്നവും അത്രേ. ഒരു പാട്ടുകൂടെപ്പാണ്. ആശ്വാസമേനിക്കേറെ തിങ്ങിടും നോ വിശ്വാ സക്കണ്ണാൽ ഞാൻ നോക്കിടുമ്പോൾ സ്നേഹ മേറിടുമെൻ രക്ഷകൻ സ നിധവാനന്ദക്കോ തേരെ കാണോ നല്ലോ. എന്തോ പേരെന്നാ പേരെന്നാ പേര് ചുറ്റം നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്ക തേരോ മുഖം കാണാൻ കൊതിച്ചവരല്ല സമോണിത നോക്കിടുന്നു തങ്ക കേളേൻ കണ്ണോ നീരെല്ലം താതെന്ത നിന്നേക്കുമാ ോ പൊൻവേണകൾ ധരിച്ചാമോ ദപോർണരായി കർത്ത വിനെ സ്തുതി ചെയ്യുന്നവർ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങ അങ്കീ നന്നായി വേളു പിച്ച കൂട്ട രീവർ പൂർണ വിശുദ്ധര തീർന്ന വേരെ ശോവിന്ദങ്ക രുധീരത്തിൻ ശക്തിയാലേ. കൊട്ടാരക്കര മെട്രോ സ്കാൻസിന് വേണ്ടി അനുശോചനം അറിയിക്കുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട്
സകല ഭാരവും മുറുകെ പറ്റുന്ന പാപമുട്ട ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. പുകയിൽ കുഞ്ഞുകുഞ്ഞ അപ്പച്ചൻ്റെ ദേഹവിയോഗ ശവസംസ്കാര ചടങ്ങിലാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അപ്പച്ചൻ ഈ ഭൂവിൽ കഴിഞ്ഞ 82 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ആയുസ് അവൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിലല്ല. ഒരു പക്ഷേ ഒരു വ്യക്തി 90 കഴിഞ്ഞ് 100 കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാമായിരിക്കാം. കർത്താവിൻ്റെ ഒരു നിശ്ചയമുണ്ട്. ആ നിശ്ചയകാലത്തിൽ നാം ഏവരും അതാരായിൽ തന്നെയും എടുക്കപ്പെടേണ്ടതായിട്ടുണ്ടല്ലോ. ജീവിതത്തിൻ്റെ ദൈർഘ്യമല്ല ഒരു വ്യക്തിയുടെ നന്മയാണ് എപ്പോഴും സ്മരിക്കപ്പെടുന്നത്. ഈ അപ്പച്ചനെ സംബന്ധിച്ച് നേരിട്ട് ഒരു പക്ഷേ എനിക്ക് അല്ലെങ്കിൽ മെട്രോ സ്കാൻസിൻ്റെ അംഗങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കില്ലായിരിക്കാം. എന്നാലും പറഞ്ഞു കേട്ടതിൻ്റെ അടുത്തോളം ഈ അപ്പച്ചൻ സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും ഒരുപോലെ നല്ലവനും നന്മ മാത്രം മറ്റുള്ളവരിൽ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. ഒരു വൃക്ഷത്തിൻ്റെ ഫലം, വൃക്ഷത്തിൻ്റെ ഗുണം മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. ഈ അപ്പച്ചനെ സംബന്ധിച്ചോളം 2 ആൺമക്കൾ 3 പെൺമക്കൾ. ഒരു മകൻ നിത്യതയിൽ പ്രവേശിച്ചു. ഞങ്ങൾ ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത് മെട്രോ സ്കാൻസ് എന്ന സ്ഥാപനത്തുമായിട്ട് ബന്ധപ്പെട്ട നിലയിലാണ്. ഈ അപ്പച്ചൻ്റെ ഒരു മകൾ ശ്രീമതി ലിസി ജോൺ മെട്രോ സ്കാൻസ് കൊട്ടാരക്കർ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടൻ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു വൃക്ഷത്തിൻ്റെ ഗുണം മനസ്സിലാക്കുന്നതിൻ്റെ ഫലത്തിൽ നിന്നാണെന്ന്. എന്തുകൊണ്ടെന്നാൽ മാഡം ലിസി ജോൺ പലപ്പോഴും ഒരു കുടുംബഭാരവും അദ്ദേഹത്തിൻ്റെ മാഡത്തിൻ്റെ ഡ്യൂട്ടി ഭാരവും ഓഫീസ് സംബന്ധമായ ജോലികളുടെ കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായ നിഷ്ഠതയോടും നിഷ്ഠമായും വ്യക്തതയോടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം അത്രേ. പലപ്പോഴും ഭാരങ്ങൾ ഉള്ളിൽ കുതിക്കൊണ്ട് മനസ്സിലൊതുക്കിക്കൊണ്ട് ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിത്വം അത്രേ ശ്രീമതി ലിസി ജോൺ. ഒരു ജീവിതം, നല്ല ജീവിതം ഒരു മെഴുകുതിരികെ പോലെയാണ്. അത് ഒഴുകി ഒരുകി ഒരുകി താഴേക്ക് വീഴുന്നു. അതിൻ്റെ ജീവിതം ഒരുകി താഴോട്ട് വീഴുമ്പോൾ തന്നെ അതിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് മെഴുകുതിരിയുടെ പ്രത്യേകത. പ്രിയ അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട്. അമ്മച്ചിയുടെ തണലിലാണ്, ഈ അപ്പച്ചൻ്റെയും തണലിലാണ് കുഞ്ഞുങ്ങൾ വളർന്നു വന്നത്. പൗലോസ് അപ്പോസ്തലം പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ നല്ല നാളുകളിൽ ജീവിക്കുകയും ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ യോഗ്യരാണ്. ഈ അപ്പച്ചൻ നമ്മ കേട്ടിടത്തോളവും അറിഞ്ഞിടത്തോളവും നല്ല ഒരു പിതാവും മാതൃകാപരമായ ഒരു പിതാവും സ്നേഹവും കരുതലുമുള്ള ഒരു ഭർത്താവും ഒരു സഹോദരനും ഒക്കെ ആയിരുന്നു. ഒരു വലിയപ്പച്ചനുമായിരുന്നു. എന്തുകൊണ്ടും ജീവിതത്തിൽ നന്മകൾ പകരുകയും നന്മ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്ത ഒരു മഹാൽ ഭാഗ്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഈ കുഞ്ഞുകുഞ്ഞപ്പച്ചൻ. എങ്കിലും വ്യസനം കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ വിയോഗത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലാണ്. അപ്പച്ചനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരു അപ്പച്ചനായിരുന്നു. പെട്ടെന്ന് ഒരാഴ്ചയോളമായി കിടപ്പിലായിരുന്നു. പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. അതിലുണ്ടാക്കുന്ന ആ വ്യസനം, ആ വിടവ് അല്പം ദൈർഘ്യമേറിയതും അല്പം കാര്യവുമായി പരിഗണിക്കേണ്ട കാര്യം അത്രേ. ഒരു മനുഷ്യൻ്റെ ദുഃഖം അവൻ്റെ വാക്കുകളിൽ ഒരു പരിധിവരെ അശുദ്ധിപ്പിക്കാം. എന്നാൽ നീതിമാനായ യോവ് പറഞ്ഞതുപോലെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ എന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് നിത്യജീവിതത്തിൽ മുന്നേറുവാൻ ഈ കുടുംബത്തെ പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. മെട്രോ സ്കാൻസിൻ്റെ ഏറ്റവും ആദരണീയനായ മാനേജിംഗ് ഡയറക്ടർ
ഈ ഇന്ത്യയിൽ കേരളത്തിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സംബന്ധിക്കാൻ സാധിക്കാത്തത്. മാനേജിംഗ് ഡയറക്ടർ ഐ സി ചെറിയാൻ സാർ പ്രത്യേകം വിളിക്കുകയും കുടുംബത്തോടും പ്രത്യേകിച്ച് ശ്രീമതി ലിസി ജോണിനോടും ഉള്ള അനുശോചനവും ഖേദവും ദുഃഖവും പ്രകടിപ്പിക്കണമെന്നും എന്നെ അറിയിച്ചിരുന്നു. അപ്രകാരം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെ മെട്രോ സ്കാൻസ് കൊട്ടാരിക്കയുടെ കുടുംബത്തിലും തിരുവനന്തപുരത്തു നിന്നും വന്നിരിക്കുന്നവരുണ്ടല്ലോ. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സീനിയർ ഡയറക്ടറായ സോജൻ സാർ ഇവിടെ സന്നിഹിതനാണ്. അതിനോടൊപ്പം തന്നെ സോജൻ സാറും കുടുംബവും ഇവിടെ സന്നിഹിതരാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ മെട്രോ സ്കാൻസിൽ സ്റ്റാഫ് ഏവരും ഈ ദുഃഖത്തിൽ, അതീവമായ ദുഃഖത്തിൽ പങ്കുചേരുകയും കുടുംബത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ശവസംസ്കാരത്തിൽ പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും അതുപോലെ തന്നെ ഒരുപോലെ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നൽകിക്കൊണ്ട് മിതമായ മാനുഷികമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വചനങ്ങൾ നൽകിക്കൊണ്ടും കുടുംബത്തെ ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ, ദുഃഖത്തിൽ ആശ്വസിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൊട്ടാരക്കര മെട്രോ സ്കാൻസിൻ്റെ പേരിലുള്ള അതീവമായ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ അനുശോചനവും ഔദ്യോഗികമായി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. പാടിയ പാട്ട് തന്നെ തുടർന്ന് പാടാം. കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങേളങ്കി നന്നായി വേളുപ്പിച്ച കൂട്ടരിവർ പൂർണ്ണ വിശുദ്ധരായി തീർന്നവ രേശുവിൻ രോധീരത്തിൻ ശക്തിയാലേ തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേ വെണ്ണീലയ ഗീധരിച്ചോ രീവർ കയ്യിൽ കോരോത്തോല ഏന്തിട്ടവ സ്തുതി പാടി ടാനന്ദമോ ഡാർത്തി ഡുംനു ചേർന്നി ഡുമേ വേഗം ഞാനുമാക്കോ ടത്തിൽ ശുദ്ധ രോടൊന്നിച്ച ഗാന നിപ്പാൻ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സ നിധൗ ചേർന്നാൽ മതി കർത്താവേ വിശ്വാസ പോരിൽ തോൽക്ക തന്നെ അവസാനത്തോളം നീ നിർത്തേ നമേയാക ശമേഘത്തിൽ കാഹേള നാദത്തിലടിയ നും നീ മുൻപിൽ കാണേണമേ. ഫാദർ മാത്യു ആൽമുട്ടിൽ അനുശോചനം പറയും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ കുടുംബാംഗം തന്നെയായ സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റർ, കുടുംബാംഗങ്ങളെ, വാത്സല്യ സഹോദരങ്ങളെ, ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, ഈ വാത്സല്യ പിതാവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾക്ക് നാം എല്ലാവരും ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണല്ലോ. ഈ പിതാവിനോടുള്ള നമ്മുടെ പരിചയവും
സ്നേഹാദരവുകളുമാണ് നമ്മളെ എല്ലാവരെയും ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും ഹൃദയ വിചാരങ്ങളോട് ചേർന്ന് ഞാനും എൻ്റെ പ്രാർത്ഥനയും അനുശോചനവും ഈ അപ്പച്ചന് സ്വർഗീയ ശാന്തിയും ഈ സമയം ആശംസിക്കുകയാണ്. ഈ കുടുംബത്തിലെ രണ്ട് മക്കളോടും കൊച്ചുമക്കളോടുമുള്ള പരിചയമാണ് എന്നെ ഇവിടേക്ക് ആനയിച്ചത്. ഈ വത്സല പിതാവിൻ്റെ രോഗാവസ്ഥയിൽ പല പ്രാവശ്യം കാണുവാനും സംസാരിക്കുവാനും സ്നേഹം പങ്കിടുവാനും ആ വലിയ സാന്നിധ്യത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാനും എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. വളരെ ആദരവോടുകൂടി ഈ വലിയ വ്യക്തിത്വത്തിൻ്റെ നന്മകൾ ഞാൻ ഓർക്കുകയും അവയുടെ മുമ്പിൽ എൻ്റെ ശിരസ് നമിക്കുകയും ചെയ്യുകയാണ്. ഈ ലോകത്തിലെ തീർത്ഥാടന ജീവിതം പൂർത്തിയാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് പിതാവ് പോയിരിക്കുകയാണല്ലോ. ദൈവം അവിടെ ആനന്ദകരമായ ഭവനത്തിൽ നിത്യാനന്ദവും ആശ്വാസവും ഈ പിതാവിന് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രഖ്യാതമായ കുടുംബത്തിൻ്റെ നാഥനായിരുന്നു കൊണ്ട് ദൈവം തന്നെ ഏൽപ്പിച്ച എല്ലാ നിയോഗങ്ങളും ദൗത്യങ്ങളും കടമകളും ഏറ്റവും മാതൃകാപരമായ രീതിയിൽ തൻ്റെ സഹധർമ്മിണിക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി എല്ലാം പരിപൂർണമായി സമർപ്പിതമായ ഒരു ജീവിതം നയിച്ച് മഹത്വത്തിൻ്റേതായ പൈതൃകങ്ങൾ നമുക്ക് നൽകിയിട്ടാണ് ഈ പിതാവ് കടന്നു പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അനുഭവമുണ്ടല്ലോ. ഈ പിതാവിൻ്റെ ആ വലിയ മാതൃക നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ആ പൈതൃകത്തിൽ വളരുവാനായി കുടുംബാംഗങ്ങൾക്ക്, പിൻതലമുറക്കാർക്കിടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും യേശു നമ്മളെ വിളിക്കുവാൻ വരുന്ന ആ വരവിനെ പാർത്തി ലോകത്തിൽ ജീവിക്കുന്ന തീർത്ഥാടകരാണല്ലോ. ആ പരമപിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ഈ പിതാവിനെ തേടി വന്ന അവിടുത്തെ പാദസ്വരങ്ങൾ കേൾക്കുവാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മറുകരയിൽ ആ സ്വർഗീയ നാട്ടിൽ എത്തിച്ചേരുവാനുള്ള ഈ പിതാവിൻ്റെ ഭാഗ്യത്തിൻ്റെ മുൻപിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എല്ലാവിധ അനുശോചനവും പ്രാർത്ഥനയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ പിതാവിന് നിത്യ ആശ്വാസം നേർന്നുകൊണ്ട് കുടുംബത്തോടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനെ നന്ദി പറഞ്ഞ്, എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭഹോലാബോലബ്രോവലറോഹോ ദൈവമായ കർത്താവ്, താൽക്കാലിക ലോക ജീവിതം പൂർത്തിയാക്കി നിന്റെ പക്കലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന ഈ പിതാവിൻ്റെ ആത്മാവിനെ അങ്ങ് സ്വീകരിക്കേണ്ടമേ. സ്വർഗീയ മലാഖമാരങ്ങളാൽ അനയിക്കപ്പെട്ട് നിന്റെ രാജ്യത്തിൽ വന്നു ചേരുവാനുള്ള വലിയ ഭാഗ്യം ഈ ദാസന് നീ നൽകുമാറാകണമേ. എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ യാചന എവിടുന്ന് കേൾക്കുമാറാകണമേ. മോറൻ വാലോഹാൻ ലവൽ മീൻ. മഹാശക്തനും യോദ്ധാവും സകലത്തെയും ഭരിക്കുന്നവനുമായ കർത്താവേ,
നിന്റെ വചനപ്രകാരം സകലവും ഉളവാകുന്നു, നിന്റെ ആജ്ഞയാൽ സകലവും നശിച്ചു പോവുകയും ചെയ്യുന്നു. ദൈവമേ, നീ ജീവഘ്രാണവും സകലത്തെയും ജീവിപ്പിക്കുന്നവനുമാകുന്നു. നിന്നിലുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്ന് യാത്രയായി നിന്റെ പക്കലേക്ക് വന്നിരിക്കുന്ന ഈ ദാസനിൽ നീ കരുണയായിരിക്കണമേ. നിന്റെ നിത്യാശ്വാസ ഭവനങ്ങളിലേക്ക് ഈ ദാസൻ പ്രവേശിക്കുവോളം വിശുദ്ധ സേനകളാൽ ഈ ദാസനെ സഹായിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ രാജ്യത്വം വെളിപ്പെടുകയും നിന്നിലുള്ള ഭയമെല്ലാവരിലും ഉളവാകുകയും ചെയ്യുന്നതായ പുനരുത്ഥാനത്തിൻ്റെ ദിനത്തിൽ ഈ ആത്മാവിനെ നീ ശിക്ഷയ്ക്ക് വിധിക്കരുത്, എല്ലാവിധ ദണ്ഡനങ്ങളിൽ നിന്നും കാത്തുകൊള്ളേണ്ടമീൻ. ആ സമയം മാലാഖമാർ കാഹളങ്ങൾ ഊതുകയും പ്രധാന മാലാഖമാർ അട്ടഹസിക്കുകയും അഗ്നിമയന്മാരുടെ സംഘം മുഴുവനും നിന്റെ ഭയങ്കര ശക്തി പ്രഭാവത്തെ ആഘോഷിക്കുകയും ചെയ്യും. അപ്പോൾ സൂര്യൻ ഇരണ്ടുപോവുകയും ചന്ദ്രൻ മറയുകയും നക്ഷത്രങ്ങൾ കാർമയകാവൃതമാവുകയും ചെയ്യും. കർത്താവേ, ആ സമയം നീ ആഗതനാകുമ്പോൾ തേജസ്സോടെ കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടും വിറയലോടും കൂടി നിന്റെ തിരുസന്നിധിയിൽ നിർത്തുകയും ചെയ്യുമല്ലോ. ആ സമയം ഈ ദാസൻ്റെ പാപങ്ങളെ നീ ഓർക്കരുത്, നിന്റെ ന്യായവിധിക്ക് അർഹനാക്കരുത്. കർത്താവേ, നിന്നോട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധരോടുകൂടി അവരുടെ നിരയിൽ ഈ ദാസനെ ഇന്നീ സംരക്ഷിക്കണമീൻ. നിന്റെ മണവറയിൽ നീ ദാസനെ നീ പ്രവേശിപ്പിക്കണമീൻ. നീ നീതിമാന്മാർക്ക് പ്രതിഫലം നൽകുമ്പോൾ അത് സ്വീകരിക്കുവാൻ കർത്താവേ വത്സല പിതാവിനെയും നീ ഒരുക്കമുള്ളവനാക്കി തീർക്കേണ്ടമീ. പക്ഷളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യനുതുല്യം പോക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമനോലം വാദാമനോലം ദുൽമീന ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ നിൻ ഉയരത്തിൽ നിന്നേഴും നെള്ളി ജീവൻ ഏവർക്കും നൽകുന്നു. കവറുകളുള്ളിൽ നിന്നിങ് അവരവരുയിരോടേഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിനു മഹത്വം മുറിയൂറാഹേലൂതാറേ കർത്താവേ കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി ചോരം കൈക്കൊണ്ടിടും. പിതാവായ ദൈവത്തിന് സ്വർഗവും ആവാസവും സദാമയവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.
എന്നെ വിശ്വസിക്കുന്ന ഈ ഭൂമിയിൽ ഏറെ വർഷം ജീവിപ്പാൻ വലിയവനായ ദൈവം അവസര അനുഗ്രഹങ്ങളെ കൊടുത്തു. മക്കളെയൊക്കെ പത്യോപദേശത്തിൽ വളർത്തുവാനുള്ള കൃപകളൊക്കെ ഈ ദൈവം കൊടുത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം വേർതിരിച്ചു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു വായിക്കും, തീർച്ചയായും മരിക്കും, നിശ്ചയമാണ്. അങ്ങനെയെങ്കിൽ എവിടെ പോകുന്നു എന്നുള്ളതാണ് നമുക്കൊരു ചോദ്യചിഹ്നമുള്ളത്. മരിച്ചാൽ എങ്ങോട്ട് പോകും എന്നുള്ളത് തുണുകളാ സങ്കീർത്തൻ നമ്മൾ സഹനായ ആഗ്രഹപ്പാടിൽ പാടിയ ഒരു ഗാനമാണല്ലോ ആ ഗാന 80 ദുഃഖം വേഗമത്രേ. അത് ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും വ്യക്തമായി വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സൂക്ഷ്മ ഈ സ്ഥൂലമായ ശരീരം അല്പസമയം കഴിയുമ്പോൾ മണ്ണിലേക്ക് അടക്കം ചെയ്യും. എന്നാൽ സൂക്ഷ്മമായ ശരീരം ഈ ശരീരത്തിന് പൊട്ടിപ്പുറപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി പറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പറന്നു പോകുന്നൊരു ശരീരം ഇനിയും ഒരു സുപ്രഭാതത്തിൽ കർത്താവിൻ്റെ വരവിൽ കാണാം എന്നുള്ള പ്രത്യാശ നമുക്ക് ദൈവമക്കൾക്കെല്ലാം ഉണ്ടല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ വരുവാൻ കാരണം പ്രിയപ്പെട്ട ലിസിയുടെ മകളുടെ അനിത്രനാണ് ഞാൻ. ആ ബേസിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കുമ്മനാട്ടാണ് എൻ്റെ വീട്. എനിക്കിങ്ങനെ അവസരം തന്ന പ്രിയപ്പെട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനാകട്ടെ. വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ടാവിടെ എത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസ വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസ വരെയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവും സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാതെ ആത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കിയോദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസ വരെയോ പൂർവ പിതാക്കേള അപ്പോസ്തോല ദൂരവേദസിച്ച് ഭാഗ്യദേശ ആകയാൽ ചേതാമേ നെണ്ണിലാഭ അന്യരം നെണ്ണീ ലോകമതിൽ യാത്ര ചെയ്യോ ഞാൻ ക്രൂശ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. ഇപ്പോൾ സൈമൻ ഉപദേശി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ മരണവും അങ്ങയുടെ വരവും ഞങ്ങൾക്ക് നിശ്ചയമില്ല.
കഴിഞ്ഞ 85 വർഷക്കാലം പ്രിയപിതാവിന് ഈ ഭൂമിയിൽ പാർക്കാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും കണ്ടു. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും സന്തോഷങ്ങളിലും ഭക്തി മുറുകെ പിടിച്ച് താൻ വിശ്വസിച്ച സഭയിൽ അന്ത്യം വരെയും നിൽക്കാൻ ദൈവം കൃപ കൊടുത്തു. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോഴും തന്നാവതോളം ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ പ്രിയമകൻ കാണിച്ച ആ വലിയ ശുഷ്കാന്തി നിത്യതയിൽ മറക്കത്തില്ലല്ലോ. ആഹാരം വേണ്ടാത്ത, ശ്വാസം വേണ്ടാത്ത, ഞങ്ങളുടെ അവയവങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പ്രിയപിതാവ് ചേർക്കപ്പെട്ടല്ലോ. ഇനി ഞങ്ങൾക്ക് അവിടെ എത്തി പ്രിയപിതാവിനെ കാണാം എന്നൊരു പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ. ധനവാനും ലാസറും ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ യേശുക്രിസ്തു അത് ലോകത്തിൽ നിലനിൽക്കത്തക്ക രീതിയിൽ മനുഷ്യജീവിതത്തോട് അവതരിപ്പിച്ചു. ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുമ്പോഴും ധനവാൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരയുന്നതുമൊക്കെയും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കത്തക്ക രീതിയിലുള്ള വചനങ്ങളാണല്ലോ കർത്താവെ. വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്തല്ല ഞങ്ങൾ പോകുന്നത്, അഗ്നിയിലല്ല ഞങ്ങൾ കൈവിടപ്പെടുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ അവനോട് ചേർന്ന് ആനന്ദിക്കാൻ ദൈവമേ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ. ദുഃഖത്തിലിരിക്കുന്ന ദാസിക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ യൗവനകാലത്തെ പ്രിയ പിതാവ് ചെയ്ത എല്ലാ ക്രമീകരണങ്ങളും അവരോർക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ട ദാസി ഒരു നാൾ കൈപിടിച്ച് ഇവിടെ വന്നതും മക്കൾ തൻ്റെ അപ്പൻ പള്ളിയിൽ കൊണ്ടുപോയതും ദൈവവചനം പറഞ്ഞു കൊടുത്തതും യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തതും വചനം പഠിപ്പിച്ചതുമൊക്കെ കുഞ്ഞുങ്ങൾ ഓർക്കുന്നു. അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി കൊടുക്കണമേ. കർത്താവേ, വേർപാട് ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടല്ലോ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. ആ മുമ്പിൽ ആശ്വാസം കണ്ടെത്താനുള്ള കൃപ നൽകണമേ. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് അടുത്ത നിമിഷമുണ്ടോ എന്നും അറിയത്തില്ല. ഞങ്ങളാരും മിടുക്കരുമല്ല ഈ ഒരു കാര്യത്തിൽ. ദൈവമേ, മിടുക്ക് ദൈവത്തിനാണ്. നാളെ ഞങ്ങൾ കാണോ ഇതുപോലൊരു പന്തലെന്നറിയില്ല. ഞങ്ങളുടെ ഭവനം അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പിതാവിന് ചെയ്യാൻ ഒരു കാര്യമേ ഉള്ളൂ, സഭയായി ഒരു യാത്രയപ്പ്. അത് ഭംഗിയായി ക്രമീകരിക്കാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണേ. ശുശ്രൂഷയ്ക്ക് നേർ നൽകുന്ന അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ശരീരം കാണാൻ ആഗ്രഹിച്ച് ദൂരത്തു നിന്ന് വരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തക്ക സമയത്ത് കൂട്ടി വരുത്തണമേ. കാലാവസ്ഥ അനുകൂലമാക്കണമേ. കൃപയാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആം. യോഹന്നാൻ 11:20 മുതലുള്ള വാക്യങ്ങൾ. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവളവനോട്, ഊ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. നോട്ടം തികച്ചു സ്വർഗേ വിരോധിനായി ലോകേ ഞാൻ
അച്ഛനോട് പറഞ്ഞോരാജൻ സന്നിധോ പറന്നേടോ ഞാൻ മനോരൂപമായി പരനേശ്വരാജ സന്നിധോ ദോദസംഗ മാഗവേ എന്നെ എതിരെ കുവാൻ സദാ സന്നദ്ധരായി നേടും നേശോപ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടും ഞാനേറെ നാള കാണാനാശയാൻ കാത്തിരുന്ന എൻ്റെ പ്രിയമേ ഏറെ നാളായി കാണാനാശയാ കാത്തിരുന്ന എൻ്റെ പ്രിയമേ തേജസ്സോ നേരം തിരുമാ ഓടണഞ്ഞിടുമേ തേജസ്സോ നേരം തിരുമാർവോടണഞ്ഞിടുമേ ദൂതസംഗമാകവേ എന്നെ എതിരെ കുവാൻ സദാ സന്നദ്ധരായി നേടും നേശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടും ഞാൻ ശുഭ്ര വസ്ത്രധാരിയാൻ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടും ഞാൻ നാഥൻ പേർ സേ ജീവിത േരൊത്ത വീര മാന്മാരായ സിദ്ധന്മാ ജീവനം വേരൊത്ത വീരന്മാർ വീണകേന്തി ഗാനം പാടും പോൾ ഞാനും ചേർന്ന് പാടിടുമേ വീണകേളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടും നേശുഭ്രവസ്ത്രധാരിയാൻ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാ ീടും ഞാൻ കായ് സേവ ചെയ്തതാം താതനെന്നെ മാനിക്കുവാനായി താതൻ പേർക്കായ് സേവ ചെയ്തതാം താതനെന്നെ മാനിക്കുവാനായി തരുമോരോ രോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി തരുമോരോ രോ ബഹുമാനങ്ങൾ വിളങ്ങിട കിരീടങ്ങളായി സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടും നേശുഭ്രവസ്ത്രധാരിയാൻ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ ഞാൻ ശുഭ്രവസ്ത്രധാരിയാൻ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ
ഹല്ലേലൂയാ പാടും ഞാൻ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ സീറ്റുകൾ ഇരിക്കുന്ന ആളുകൾ ഇരുന്നാൽ മതിയാവും, ഇരുന്നാട്ട്. അല്പം കാറ്റുമൊക്കെ കയറാനായിട്ട് സൗകര്യമാണ്. ശോഭയേറും നാടുന്നുണ്ടത് കാണാമേതുരവി ശ്വാസത്താൻ തതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തഹോ വേഗം നാം ചേർന്നിടു ഭംഗിയേറി ആതീരത്ത് വേഗം നാം ചേർന്നിടു ഭംഗിയേറിയാതീരത്ത് സ്നേഹമാം സ്വർഗദാദനോടേ സ്നേഹദാനത്തിനു നൽകുന്നാൾ വിഷയന്യതാരോ നന്മയ്ക്ക് കാഴ്ചയായി നാം സ്തോ ത്രാമ്പാടും വേഗം നേർന്നിടു ഭംഗിയേറി ആതീരത്ത് വേഗം നേർന്നിടു ഭംഗിയേറിയ തീരത്ത്. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആദ്യമെന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. അവരുടെ നാമത്തിൽ വാനിക്കണം, വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളാട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയേ ഞങ്ങളാട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശുശ്രൂഷാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോടെ കൃപയെ നമസ്കരിച്ച രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരയണമേ. ഇരുസ്രുതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തരയണമേ. ക്ഷമിക്കണമേ. പരീക്ഷങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം അവിടുന്ന് വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന
ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളോടൊന്ന് കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിൻ്റെ അനിധിതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന ആയുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഹോശോ ജാതികളെ നിങ്ങൾ എല്ലാവരും തന്നെ കേൾപ്പീൻ, സകലഭോവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. ഭോവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്നാൽ മനുഷ്യർ സ്വരൂപത്തിൽ നടക്കുന്നു, അൻപുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചു പോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യരും ആവിപോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാരുടെ നേരെ നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവക്കുഴികളെ നാശത്തിൽ നിന്റെ വിശ്വസ്തയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? മരണം കാണാതിരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്ന് തന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനെ എളിവരെ ദുരിയമാറാക്കി മനുഷ്യതുർമാരെ തിരികെ വരവരെന്ന് വരളി ചെയ്തു. കർത്താവേ, നീ അറിഞ്ഞ മനുഷ്യനും നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ ഭൂമിക്ക് സദൃശ്യമാകുന്നു, അവന് ദിവസങ്ങളിൽ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് തക്കവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. എന്നാൽ അന്നവന്റെ മനസ്സിൽ അറിയുന്നു നമ്മൾ ആകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. എന്നാൽ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അവന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. കർത്താവിന്റെ കൃപാദി മുതൽ നീക്കും അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്ക് ഉണ്ടാകും. മരിച്ചവരും വീട്ടിലേക്ക് ഇറങ്ങുന്നവരായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും കർത്താവിനെ വാഴ്ത്തും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. മണ്മയനായ ആദാമിൻ മക്കൾക്കോ പുനരുദ്ധാന വാഗ്ദാനം താൻ കൃപയാലേ ചെയ്തവനം മശിഹ നാദം. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നേ ചെയ്യുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയോ ജീവാമരണങ്ങളിന്മേലും അധികാരിയ മാശിഹായേ. പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിരുതേ. ഓരോ പ്രവൃത്തി ത്തതുപോൽ പകരം നൽകൂ മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകേണമേ. മഹിമയ്ക്കോ ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ. എന്നേക്കും ന്യായാധിപനാം മാശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കോ ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീ നീടുമേ. ത്വരഹസ്യമായുള്ള
പിതൃപുത്താത്മാക്കൾക്കുന്നു സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേ ചേണം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പൂഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലാ ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മസിഹാതമ്പുരാന് തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ഒന്നിനും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. ബറക്കുമോ ദൈവമായ കർത്താവേ, ഇല്ലായ്മ എന്ന സ്ഥലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ സാക്ഷനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്താൽ അകപ്പെട്ടു. അവൻ മണ്ണിൽ മണ്ണായിരുന്നു, പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കർണകളുടെ പിതാവും സകല ആശ്വാസം ദൈവവും അവന് വഴിതെറ്റുവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജനാപുത്രൻ രണ്ടാം എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാ പ്രകാശത്തിലുമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാ പ്രകാശത്തിൻ്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികളത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചതുമായ ഈ പിതാവിന് ആഴമുള്ള പാതാളത്തിൻ്റെ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്തഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ പിതാവിനെ സന്തോഷിപ്പിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശം അനുഭവിക്കുകയും ചെയ്യുന്നുമെന്നുമുള്ള പ്രത്യാശയോടെ ഈ നിരദാസിൻ്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്തരവുമായി പ്രത്യാശയ്ക്കാൻ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സല്ലിവുള്ള ദൈവമേ, ഈ പിതാവ് മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകിച്ച് ഈ ദാസൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കർണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവിടെ ഹൃദയത്തിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടമുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തുനിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമാ ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസന മുമ്പാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ.
ആയത് ഇപ്പോഴും എപ്പോഴും എന്നും വന്നേക്കും തന്നെ. ആമേൻ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കുകയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഇടകർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന് അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എൻ്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠ അധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തെങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മസിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവൻ നടുത്തല്ല ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കാത്തവോ നീതിയായി ഫലമേക. മരിച്ചവരുടെ നീതാഴ്ത്തപ്പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൽ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നേ ശ്വസിച്ചവരാം അടിയാരെയും ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് അങ്ങനെ. മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനേക്കുള്ള സാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മരിഷ്ടന്മാരത്രേ. ഈ പ്രിയ പിതാവിൻ്റെ വേർപാടെങ്കിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, വിശ്വാസ സമൂഹമേ, ഈ ലോകത്തിലെ യാത്ര ഭംഗിയായി പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു പിതാവിൻ്റെ ശവസംസ്കാരത്തിലാണ് നമ്മൾ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ തനിക്ക് നിർവഹിക്കേണ്ടിയിരുന്നതായിട്ടുള്ള ചുമതലകൾ, കടമകളൊക്കെ അനുഗ്രഹീതമായി ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു പിതാവാണ് ഈ പിതാവ്. വളരെ സംതൃപ്തിയോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനായി
ഈ പ്രിയപിതാവിന് സാധിച്ചു എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്നാണ്. മാതാപിതാക്കൾക്ക് ലഭ്യമാകേണ്ടതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും കരുതലുകളും പ്രിയപ്പെട്ട ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഈ പിതാവിന് ലഭിച്ചു എന്നുള്ളതും ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങൾ എങ്ങനെ നമ്മൾ വിനിയോഗിച്ചു എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ അളവുകോൽ. എത്രമാത്രം ധന്യമായി നമുക്ക് പ്രവർത്തിക്കുവാനായി സാധിച്ചു, തൃപ്തിയോടുകൂടിയാണോ നമ്മൾ കടന്നു പോകുന്നത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്ത് നല്ല കാര്യമാണ് പറയാനായിട്ട് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഓരോ വിയോഗ ഭവനങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുന്നതിനും നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്തുന്നതിനും ഏറ്റവും നല്ല അവസരങ്ങളാണ്. പ്രത്യാശയോടുകൂടെ ഈ പിതാവിനെ യാത്ര ചെയ്യപ്പാണ്ടക്കവണ്ണം പ്രിയപ്പെട്ടവർക്ക് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നും ആശ്വാസവും സമാധാനവും ഈ ഭവനത്തിന്മേലും പ്രിയമാതാവിന്മേലും മക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഇ ജെ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചാട്ടെ. മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി ആശ്വാസവും സമാധാനവും പ്രത്യാശയും ധൈര്യമുള്ളവരായിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ മരണമെന്നുള്ള യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൽ മരണത്തിനപ്പുറമായിട്ടുള്ള ഒരു ജീവിതം അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പ്രത്യാശയാണല്ലോ. അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായതുകൊണ്ട് സ്തോത്രം. പ്രത്യേകാൽ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയ ഭവനത്തെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപിതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ കുടുംബത്തിനും പ്രദേശത്തിനും ഇടവേക്കുമൊക്കെ നിൻ്റെ മകളിലൂടെ ലഭിച്ച ശ്രേഷ്ഠമായിട്ടുള്ള കരുതലും മാതൃകയൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തട്ടെ. എൻ്റെ ദാസന് ഈ ലോകത്തിന് നൽകിയിട്ടുള്ള നല്ല മാതൃകകളെ പിൻപറ്റുവാൻ എല്ലാവരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. തനിക്ക് താങ്ങും തളലുമായിരുന്നവൻ വേർപെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഒറ്റപ്പെടലും നിരാശയൊക്കെ ഉണ്ടല്ലോ, എന്നാൽ നീ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും നിൻ്റെ മകളെ നൽകി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനം ചെയ്തിരിക്കുന്ന മക്കളെ എല്ലാവരെയും ഓർക്കുന്നു. അവർക്ക് നീ നല്ല പിതാവായി കൂടെ ഇരിക്കണമേ. മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുവാൻ തക്കവണ്ണം നിൻ്റെ പിതാ നിൻ്റെ ദാസന് ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരുടെയൊക്കെ നല്ല ജീവിതത്തെ കണ്ട് കർത്താവെ, നിൻ്റെ തിരുസന്നിധിയിലേക്ക് സമയമായപ്പോൾ വിളിച്ച് വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കട്ടെ. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കൃപയുണ്ടാകണം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളെയും നിരവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കപ്പെടണമേ. എല്ലാ നന്മയാലും നിറച്ചാട്ട് ആദ്യോടൊന്നും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തെ കേൾക്കണമേ. ആമേൻ. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ തുടരുന്നു. കുറിയേലായേസോ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ കൃപതോ നിങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരണങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ശരണവുമേ നിനക്ക് സ്തുതി. ബാരക്കുമാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരേണമേ. ശ്രുതലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഹാരം തരേണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഇടനാൾ രാജ്യവും ശക്തിയും മഹത്വവും നീക്കു നിനക്കുള്ളതാകുന്നു. ആമേൻ. സകല ബുദ്ധിയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനവും
ദൈവത്തെയും തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മെസ്സിയായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടിയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകലദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തു മറിച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും ഭവനത്തിൽ ഉള്ളവർക്കും പ്രിയപ്പെട്ടവർക്കും യാത്ര ചോദിക്കുവാനായിട്ടുള്ള അവസരമാണ്. യാത്ര ചോദിച്ചതിന് ശേഷം ശാന്തമായി പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളതായ കാര്യം അറിയിക്കുന്നു. Oh,
ഇടപാടില്ലായ്പോഴും ദുഃഖമുള്ളവരാകുന്ന ആളുകൾ വേർപിരിയാതിരിക്കാനുള്ള സാധ്യമല്ല. പ്രിയപ്പെട്ട വിലാകുന്ന ഇടവേക്കും സർവ ഇവിടെ ശുശ്രൂഷ ചെയ്ത പത്രക്കാർക്കും കുടുംബത്തിനൊക്കെ വിളിച്ച എല്ലാ സ്നേഹത്തിനും കരുതലും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥനായിരിക്കുന്നതാണ് കുടുംബാംഗങ്ങളുടെ ആശ്വാസം പ്രാർത്ഥിക്കുകയും മലയാളം അറിയിക്കുകയും ദൈവമേ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഇടവകയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബിജു ജോൺ ഈ പിതാവിൻ്റെ മകനാണ്. കുടുംബത്തെ പ്രതികരിച്ചും ഏതാനും വാക്കുകളും അതുപോലെ നന്ദിയും രേഖപ്പെടുത്തുവാനായിട്ട് ബിജു ജോണിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മരണം അതേത് പ്രായത്തിലായാലും പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും ദുഃഖവും പ്രയാസകരവുമാണ്. കാരണം നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആൾ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ളൊരു പ്രയാസം. എന്നാൽ കുറച്ചുകൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ മരണം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരും അതിനെ അഭിമുഖിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചതായിട്ടുള്ള താലന്റുകൾ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ പൂർണ്ണമായിട്ട് അത് ചെയ്തതിന് ശേഷം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആത്മസംതൃപ്തി ഉണ്ട്, മരിക്കുന്ന ആൾക്കുണ്ടാവും. കാരണം എന്നെ ദൈവം ഏൽപ്പിച്ചായിട്ടുള്ള താലന്റുകൾ ഞാൻ വിശ്വസിച്ചോട് കൈകാര്യം ചെയ്തു, ഇനിയും എൻ്റെ സമയമായി. എൻ്റെ പിതാവ് അതുപോലായിരുന്നു, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് അവസാനം അറിയാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരുക്കത്തോടുകൂടി ഒരു മരണമായിരുന്നു ഞങ്ങളുടെ പിതാവിൻ്റെ. എൻ്റെ അപ്പനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഈ ഇടവേലോ അല്ലെങ്കിൽ ഈ പ്രദേശത്തോ ഇത്രയധികം കഷ്ടപ്പെട്ട് ആ തലമുറയെ കഷ്ടപ്പെട്ട് ആരും കാണത്തില്ല. കാരണം അതുപോലെ പ്രയാസങ്ങളിലായിരുന്നു അങ്ങോട്ട് കടന്നു പോയത്. അതായത് ഒന്നുകൂടി തുറന്ന് പറഞ്ഞാൽ എൻ്റെ വല്യപ്പച്ചൻ്റെ ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് കാഴ്ച പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അപ്പൻ ഒരു മകനാണ്, 4 പെങ്ങന്മാരും, 3rd എൻ്റെ അപ്പൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചുമതലകളെല്ലാം എൻ്റെ അപ്പൻ്റെ തോളിലേക്ക് വരും. ഒരു മോനേ ഉള്ളൂ, ചെറുപ്പമാണ്, അന്ന് 14 വയസ്സ് മറ്റേ ഉള്ളെന്നാണ് പറയുന്നത്. അന്ന് തുടങ്ങിയ അധ്വാനമാണ്, പക്ഷേ മടുത്തു പോയില്ല. എപ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ഇതിനെയൊക്കെ തരണം ചെയ്തു എന്ന്. അതൊക്കെ ഒരു പ്രത്യേക ഒരു ദൈവത്തിൻ്റെ ഒരു കൃപയായിരിക്കാം. എല്ലാത്തിനെയും തരണം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഒരു എല്ലാം പൂർത്തീകരണം കണ്ടിട്ടാണ് ആ പിതാവ് ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇതുപോലെ സത്യത്തിൽ കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരു മറ്റാരും കാണത്തില്ല. അതുപോലെ മക്കളെ സ്നേഹിക്കുകയും മക്കളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനൊക്കെ പ്രിയ പിതാവിന് സാധിച്ചു. പക്ഷേ ഇനിയും ഒരു യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിച്ചാലേ പറ്റത്തുള്ളൂ, മക്കളായാലും ആരായെന്ന് പറഞ്ഞാലും. എന്നാൽ പിന്നെ ഒരു പ്രത്യാശയുണ്ട് നമുക്ക്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ ആ വാസസ്ഥലത്ത് വെച്ച് പ്രിയ പിതാവിനെ കാണാം എന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയോടുകൂടിയാണ് യാത്രയായിരിക്കുന്നത്. കാരണം കണ്ണീരോടല്ല, അപ്പനെ സ്നേഹിപ്പാനും അപ്പൻ്റെ സ്നേഹം അനുഭവിപ്പാനും ഒക്കെ ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. രോഗാവസ്ഥയിൽ 5-6 മാസമൊക്കെ രോഗാവസ്ഥയിലായിരുന്നു. ആ സമയത്തൊക്കെ ശുശ്രൂഷിപ്പാനും വളരെ ഒരു വാർദ്ധക്യ ഒരു ബാല്യമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലായിരുന്നു പെരുമാറ്റം അന്ന് ആ കാലഘട്ടങ്ങളിൽ. എങ്കിലും സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും ഒക്കെയുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അതൊരു വലിയ കാര്യമാണ്. അത് മക്കൾ മാത്രമല്ല, കൊച്ചുമക്കളല്ല കൊച്ചുമക്കളുടെ മക്കളും ഉണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരു വലിയ തലമുറ 5 അവരുടെ കൊച്ചുമക്കളുടെ മക്കളായിട്ടുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം സ്നേഹിപ്പനും അവരെയൊക്കെ കാണാനും അവരെയൊക്കെ കരുതുവാനും ഒക്കെയുള്ള ഭാഗ്യം ഞങ്ങളെ പ്രിയ എൻ്റെ പിതാവിന് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരം തന്നെയാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇന്ന് വന്ന എല്ലാവരോടുള്ള നന്ദി മാത്രം ഞാൻ കരയറ്റട്ടെ. ഇന്ന് മോർച്ചറിയിൽ വന്നിട്ടുള്ള സി വി ജോർജ് അച്ഛന്, അതുപോലെ തലത്തായിലെ സജി അച്ഛന്, അതുപോലെ ഭവനത്തിൽ വന്ന വൈദിക ശ്രേഷ്ഠന്, ഇവിടെ ഇപ്പോൾ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠന്, എല്ലാവരോടും ഉള്ള നന്ദി കടപ്പാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ ആദ്യാവസാന എല്ലാ ക്രമീകരണങ്ങൾക്കും വന്ന് സഹായിച്ച ആരുടെയും പേര് എടുക്കുകയും പറയുന്നില്ല. നമ്മളെ പ്രിയപ്പെട്ട ഭവനത്തിലെ അംഗങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ, അതുപോലെ ഞങ്ങളുടെ സ്നേഹിതര്, ഇടവാംഗങ്ങൾ, എല്ലാവരും വേണ്ട നേതൃത്വം തരാനും വേണ്ടായിട്ടുള്ള ഉപദേശം തരാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നത് ഇടവജനങ്ങളെ,
ഇന്ന് ആദ്യ അവസാനം വന്ന് സംബന്ധിച്ചു. അങ്ങനെ കഴിഞ്ഞ മൂന്ന് ദിവസീയ ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങൾ വന്ന് സംബന്ധിച്ചു. അങ്ങനെ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അങ്ങനെ ആരുടെ പേര് വിട്ടു പോയിട്ടുള്ള ക്ഷമിക്കുക. ദൈവം ദൈവത്തിൻ്റെ ആ കൃപ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നു. യെരുശലേമേനേം ബാവിടേ എപ്പോൾ ഞാൻ ചെന്നു ചേരും. യെരുശലേമേനേം ബാവിടേ എപ്പോൾ ഞാൻ ചെന്നു ചേരും. ധാരണി ഞങ്ങളെ പാപമരണത്തിൽ നിന്നും വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേയും, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെ അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവ്, ഈ അരിഷ്ടതകളെ ലോകത്തു നിന്നും മരണം മൂലം നീ വിളിച്ചു വേർപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ദാസന്റെ സൗസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണിവറയും സന്തോഷങ്ങളുടെ പന്തിപ്പിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യം ചെയ്യണമേ. അവസാനത്തിൽ മഹത്വത്തോട് നീ എഴുന്നള്ളുകയും ഭൂലോകത്തെ നീതിയോട് ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തു ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധൃഹായുമായ ദൈവമേ, സ്തുതി സ്തോത്ര ദിനങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. അതായിരിപ്പോഴും എല്ലായിപ്പോഴും തന്നെ ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലാം ഇപ്പോഴും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശ്രേഷ്ഠ പ്രകാശത്തിങ്കൽമേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മോദത്തിൻ്റെ വെളിപാടിങ്ങിൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൊണ്ട് കപടമുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തൻ്റെ തിരുവിശുദ്ധത്തിൻ്റെ ആംഗ്യത്താൽ നിദ്രപ്രാപിച്ചിരിക്കുന്ന ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശിഹാ തമ്പുരാന്, ഈ ദാസന്റെ ശവസംസ്കാരശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും അതിനയോഗ്യമായിരിക്കുന്നു. ഹോശോ മകുൽസുബാൽ. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹാ തമ്പുരാനെ, നീ സകല സൃഷ്ടിയുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു.
മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിനും പരിശുദ്ധനായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിർഭാഗ്യാവസ്ഥയും ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതായ സാത്താൻ്റെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ എഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ മായ്ച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായിട്ടുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന നിന്റെ ദാസന്റെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങൾ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ വിളിമ്പപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്ന് ഉയർത്തി നിൽക്കപ്പെടുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയെ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിൻ്റെ തേജസ്സിനാൽ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച പരിഭാഗതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും അവരെ ശക്തി നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടു കൂടെ നിന്നെ എതിരേൽക്കുവാനും ആദ്യന്തമില്ലാത്ത രാജ്യത്ത് നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ആമേൻ. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ. ആശ്വാസം താനൊന്നൊഴികെ പരനില്ലെന്നു ഊറ്റവരെയോ ഉണർവാറ്റവരെയോ മറ്റുള്ളവരെയും പാപികളെ തേടി നാടുന്നു. ആടലോഴിഞ്ഞാതരവാൻ പാടേ ചേർന്നിടുവാൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ബിംബമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അകാതത്തിൽ താഴെയുള്ളവർക്കും കവറുകളിൽ മരിച്ചവർക്കും വെളി വെളിയായ ഇമ്പമുള്ള ധൂപവും സൂര്യഭിമാരിക്കും. കർത്താവേ, നിന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന അതിനടിയാരാജ്യങ്ങൾക്ക് ഉയർത്തലിനെപ്പേക്കുറിച്ച് പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദം നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആ ദിവസിൽ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാളിലൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിരിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഹോശോകുൽസുമാലോൽമിൻ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയാം. നാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. ഇഷ്ടംബോൾ മണ്ണാരങ്ങള നീ മെനഞ്ഞു നിന്നാജ്ഞാലംഘിച്ചടിയാ. പാപം ചെയ്തതിനാലെങ്ങളെ നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിതിയേ. പാപം ചെയ്തടിയാ കുറവുള്ളവരായി അറിയും ഇതു ഞങ്ങൾ അലിവു നിറഞ്ഞോ നീ ദയവേറുന്നോ. നീ നിന്നനുഗ്രഹത്തിനായി കാത്തിയിടും ഞങ്ങൾ കൃപതോ നീടണമേ. ദമണവാളുദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ
മഹത്വം നാഥനും ബഹുമതി നാഥനും വന്ദനവും സ്തുതിയും വിശുദ്ധാരോഹായിക്കും കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഇതിന്റെ ദാസനെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മകനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തേണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവനും അവകാശിയാകുന്നതിന്റെ പ്രത്യാശയന്മേ ഞങ്ങളെ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യാവകാശമായി അനുഭവിച്ചു കൊള്ളുവീൻ എന്നുള്ള സന്തോഷബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഹോശോലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഗൃഹത്തിലും ഭാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാമെന്നില്ലാതിരുന്ന പോൽ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കും നീ പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാരുദ്ധ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജരാജൻ തിരുസന്നിധോ നിന്നിടുന്നു. കർത്താവേ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതോമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതനാകും. ദൈവത്തിനു മഹത്വവും തൻ സുതനും രാജാവ് തന്റെ വലതുള്ള വലതുഭാഗത്തുള്ളവരോട് എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്നവൾ പ്രവേശിച്ച് ജീവനവകാശമാക്കിക്കൊള്ളുവീനെന്ന് കൽപ്പിക്കുന്നു. അവിടെ ഇടതുഭാഗത്തുള്ളവർ മഹാഭയത്തോടെ ലജ്ജയോടുകൂടെ നിൽക്കുന്നു. ശപിക്കപ്പെട്ടവരെ നരകാഗ്നിയിലേക്ക് പോകുവീനെന്ന് വിളിച്ചിരുന്ന രാജപുത്രന്റെ ശബ്ദം അവർ കേൾക്കുന്നു. നല്ലവർ പ്രകാശത്തിന്റെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു, ദുഷ്ടന്മാരിട്ടിലേക്ക് പോകുന്നു. തന്റെ പുത്രനെ അയച്ച പിതാവിനെ മഹത്വവും മരിക്കുകയും മാതാവിനെയും ജീവിപ്പിക്കുകയും ചെയ്ത പുത്രനെ വന്ദനവും പരിശുദ്ധ രുഹായിക സ്തോത്രവും മഹത്വം പോഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണദിവസമെല്ലാം മനുഷ്യന് ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവർത്തിയായി. എല്ലാവരവരുടെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ എഴുത്തുനിൽക്കുകയും ഒരു രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ കർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടമേ ദയ ചെയ്യണമേ. ന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ അനുഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോരുത്തരുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോലും
സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന തോന്നിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്ത് കൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കേൻ. ഹാലലുയാ, ഓ ഹാലലുയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയം അല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവന്റെ രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ. കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും നിരക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടി കാലത്ത് പ്രകാരം സംഭവിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്താവിനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്നാ പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തിനും ദുഃഖത്തോടും ദൈവത്തിന്റെ സാധനത്തോടും കൂടെ കുറിയിലായ സ്വനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സ്വർഗത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും ആ മിശ്രാദനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേ കടന്നിരിക്കുന്നു. നല്ല ചെയ്തിരിക്കുന്നവനായ ഞങ്ങളുടെ മശിഹാദം വരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാദം വരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൾ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോട് ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുമായി സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കഥകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം ക്രിയയിലായി സോൻ എന്ന് ചൊല്ലണം. എല്ലാവർക്കും അവിടെ ഇരിക്കാം. ഇപ്പോൾ എം സി സുമേലസ് ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ സിസ്റ്റർ വന്നിട്ടുണ്ടല്ലേ. അതിനുശേഷം
ഒരു വാക്ക് അനുശോചനം രേഖപ്പെടുത്തും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ പിതാവിൻ്റെ വേർപാട് ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. മരണം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാകുന്നുവല്ലോ. ജീവിതം പോലെ തന്നെ പ്രധാനമാണ് മരണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ജനന ദിവസത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മരണ ദിവസം. കാരണം വിശുദ്ധന്മാരുടെ പെരുന്നാളുകളൊക്കെ ആചരിക്കുന്ന സഭാ വിഭാഗങ്ങൾ പെരുന്നാളായിട്ട് ആചരിക്കുന്ന വിശുദ്ധൻ്റെ ജനന ദിവസമല്ല, മരണ ദിവസമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ് മരണ ദിവസം. നമുക്കെല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒന്നാണ്. അതൊരു ഭയത്തിൻ്റെ ദിവസമല്ല, നമ്മെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്യുന്നതായ നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് മരണം എന്ന് പറയുന്നത്. ഈ ലോക ജീവിതത്തെക്കുറിച്ച് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് അമ്മ വീട്ടിൽ അവധിക്ക് വന്നിരിക്കുന്നത് പോലെയാണ് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതമെന്നാണ്. ഇവിടുത്തെ അവധി തീരുമ്പോൾ നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് നാം അടങ്ങണം. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഭവനം ഒരുക്കി കാത്തിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ നമ്മുടെ സ്വന്തം ഭവനത്തിലേക്കാണ് മരണത്തിലൂടെ നമ്മൾ മടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ആശ്വാസവും പ്രത്യാശയും നൽകുന്നതാണല്ലോ. ആ ഒരു അവസ്ഥയിലേക്കാണ് പ്രിയ പിതാവ് പ്രവേശിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പിതാവ് ഈ പിതാവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ, നമ്മുടെ ഈ അപ്പച്ചന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ മഹത്തായ ഭാഗ്യങ്ങൾക്ക് അവകാശിയാകുവാൻ വേണ്ടിയാണ് ഈ പിതാവ് പോയിരിക്കുന്നതെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്ര അയക്കാം. കർത്താവിൻ്റെ പുനരാഗമനത്തെങ്കിൽ ലജ്ജ കൂടാത്ത മുഖത്തോടെ എതിരേക്കുന്ന വിശുദ്ധരുടെ കൂട്ടത്തിൽ ഈ പ്രിയ പിതാവിനെ കാണാം എന്നുള്ള പ്രത്യാശയോടെ നമുക്കും ജീവിക്കാം. നമുക്കും ഇങ്ങനെ ഒരു മരണമുണ്ട്, ഒരു യാത്രയുണ്ട് എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിനോട് യാത്ര തുടരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രത്യാശയോടും സമാധാനത്തോടെ പ്രിയ പിതാവിനെ യാത്രയപ്പം പ്രിയപ്പെട്ടവർക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കും. തലമുറ തലമുറയായിട്ട് സങ്കേതവും ബലവുമായിരിക്കും ദൈവം ഈ സ്വർഗ പിതാവേ. തലമുറകൾ വരികയും തലമുറകൾ പോവുകയും ചെയ്യുന്നു. നീ അനാദിയായും ശാശ്വതമായ ദൈവമായി ജീവിക്കുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് മല്ലി ചെയ്യുന്നു. നിങ്ങളുടെ ആയുസ് നീ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു. അത് ഇന്ന് കണ്ട നാളെ വാടുന്ന പുഷ്പങ്ങളെ പോലെ മാത്രമേ ഉള്ളൂ. അത് പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെ മാത്രമേ ഉള്ളൂ എന്നിൻ്റെ വചനം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, കർത്താവേ മാറിപ്പോകുന്ന ആയുസ്സിൽ ആശ്രയിക്കുന്നതിനല്ല, മാറ്റമില്ലാത്ത നിത്യതയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും കർത്താവിനോട് യാത്ര തുടരുവാൻ ഞങ്ങൾക്കിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ തിരികെ വിളിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. നീ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നല്ല പ്രത്യാശയുടെ മുഖത്തിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്കിടയാക്കി തീർക്കണമേ. നീ ഞങ്ങളെ നിന്റെ വലം കയ്യാൽ പിടിച്ചിരിക്കുന്നുവെന്നും സ്വർഗീയ ആലോചനയാണ് നീ ഞങ്ങളെ നടത്തുന്നുവെന്നും പിന്നത്തേത് ഞങ്ങളെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുമെന്ന് ഉറപ്പോടും പ്രത്യാശയോടും ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഈ പ്രിയ പിതാവിന് ഇടവേക്ക് ഗ്രാമത്തിന് കുടുംബത്തിന് ദേശത്തിനൊക്കെ ലഭിച്ച എല്ലാ സേവനങ്ങളെയും ഓർത്തങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ സ്നേഹിച്ച് നിന്നെ ആരാധിച്ച് ജീവിപ്പാൻ കൊടുത്ത എല്ലാ പദവിക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത്തിലേക്ക് പ്രിയ പിതാവിനെ നീ തിരിച്ച് വിളിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ ഉറപ്പോടെ യാത്രയപ്പാൻ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇടയാക്കി തീർക്കണമേ. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്രയുണ്ട് എന്നോർക്കുന്നതിനും അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുന്നതിനും ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ. നീ മടങ്ങി വരുമ്പോൾ ലജ്ജ കൂടാത്ത മുഖത്തോടെ എതിരേൽക്കുന്ന വിശുദ്ധരുടെ കൂട്ടത്തിൽ ഈ പ്രിയ പിതാവിനെയും കാണാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഇതിനുവേണ്ടി ഒരുങ്ങുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സിഹോറയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സിസ്റ്റർ ഏതാനും വാക്കുകൾ അനുശോചനം രേഖപ്പെടുത്തും. അപ്പച്ചൻ്റെ ഭവനവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് സിഹോറ ആശ്രമത്തിന്. എൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്ററിൻ്റെ സഹോദരനാണ് അപ്പച്ചന്. ഈ വീടുമായിട്ട് വളരെയധികം അടുത്തിടപഴകുന്നതിനും പല പ്രാവശ്യം ഭവനത്തിൽ പോകുന്നതിനും അപ്പച്ചൻ പല പ്രാവശ്യം സിഹോറ ആശ്രമത്തിന് വരുന്നതിനും ഒക്കെ ഇടയായിട്ടുണ്ട്. രാവിലെ വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എൻ്റെ വീട് ഇച്ചിരി ദൂരെയായതുകൊണ്ട് ഇന്നെന്തോ ബസ്സിൻ്റെ ഒക്കെ തടസ്സമുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതായി, എത്തിച്ചേരാൻ സ്വല്പം വൈകിപ്പോയി. അപ്പച്ചൻ പല പ്രാവശ്യം സിഹോറ ആശ്രമത്തിൽ വരികയും ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ഉത്തേജനങ്ങൾ തരികയും, അതുപോലെ അപ്പച്ചൻ്റെ സഹോദരി സിസ്റ്റർ പി എം ഏലിയാമ്മ ദീർഘവർഷങ്ങൾ സിഹോറ ആശ്രമത്തിൽ പ്രവർത്തിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. ഇപ്പോൾ സിയോർ ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആചാര്യ, എല്ലാ അച്ഛന്മാരും, എല്ലാ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം അനുശോചനം അർപ്പിക്കുന്നു. എല്ലാ ഈ ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവം ആവശ്യമാകുന്ന സമാധാനവും ധൈര്യവും
നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ ജലശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും ആരെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം നമ്മൾ സെമിത്തേരിയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പേ പടികൾ താഴെ ഇടാനുണ്ടെങ്കിൽ അതിട്ടിട്ട് പോകുന്നത് സൗകര്യമായിരിക്കും. ചുമ്പനെ കൊടുക്കുന്ന കൊടുത്തോളേ വെച്ച് കൊടുക്കുന്ന നടുക്കൊരെണ്ണമുണ്ട്. ഇത് വേണേ ഞങ്ങളിന്റെ നിരുമുൻപേ ചാലേലോയ പാടി സ്തുതിച്ച്
മണ്ണാകുന്നു നീ മണ്ണിലേക്ക് ദീർഘത്തെ കുഞ്ഞലിച്ചതവനായ ദൈവമേ വിവിധത്തെ ദിവസം ജീവനെ പ്രത്യാശയുടെ ശരീരത്തെ മണ്ണിലേക്ക് സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരുന്ന തലകറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്ര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവിടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോ ഞാൻ അരികെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവർപ്പോടും കൂടി എന്റെ ദേവിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ള പറഞ്ഞുള്ള സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുണ്യ ശേഖരിക്കുന്നതിന്, ധനവാന്മാരുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാന്മാരുടെ വിദ്യയെ പുകഴുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികളുടെ ജ്ഞാനത്തെ പ്രശംസിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികളുടെ ശക്തിയിൽ നിഗളിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാരങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന്. ദൈവീയ സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു, അവന്റെ ദിവസങ്ങൾ ആവിപോലെ മാഞ്ഞു പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തു പാടിപ്പോകുന്നു. അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാൻ വിനിമിത്തമായി മരിച്ച ദൈവത്തെ ലഭിച്ചവനെ നിനക്ക് സ്തുതി. സാധത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഞങ്ങളുടെ നിന്റെ മരണത്താ ഞങ്ങളുടെ മരണം വാങ്ങി പോകുവാൻ നിന്റെ സ്നേഹം എന്നെ നിന്റെ സ്ഥലത്തും ഞങ്ങളുടെ ഇടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ജീവിപ്പിക്കുന്ന കർത്താവും മാമോചനത്തിലുള്ള മാമോ ദീസ ഞങ്ങളർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളർത്താവ് യേശുമിശിഹായ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് ദൈവമേ, ഞങ്ങളുടെ നമസ്കാരം സാദരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സർവദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും വിലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിനും താമസിച്ചേക്കും ആർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ചിട്ട് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിന് സിംഹാസനം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഡാനി തോമസിന്റെ ഒരു വാക്ക്. ഭവനം
എനിക്ക് ഏറെ ബന്ധമുള്ള ഒരു ഭവനമാണ്. ഈ വേർപാടിൻ്റെ വേദനയിൽ ദൈവം തമ്പുരാൻ്റെ ആശ്വാസം ഈ പ്രിയ ഭവനത്തിന് പ്രിയപ്പെട്ടവർക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലഭിച്ച നല്ല മാതൃകകളെ പിന്തുടരുവാൻ തലമുറകൾക്ക് ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭവനത്തിൻ്റെ സമാധാനത്തിന്, ഈ ഭവനം അവരുടെ അനുഗ്രഹീതമായ മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതൃകകളെ സൃഷ്ടിക്കുവാൻ ഇടയാകേണ്ടതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ളവരും ജീവിതാന്ത്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരും അതുപോലെ അനുഗ്രഹീതമായ ഒരു യാത്രയപ്പം ലഭിച്ച് ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ നമുക്ക് ഇടയായിത്തീരുന്നവരുമായി തീരേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ സ്വർഗീയമായ സമാധാനം കൊണ്ട് ഈ ഭവനത്തെ ആശ്വസിക്കും. നെയ്മ് മൂടി വെച്ചതിന് ശേഷം ശാന്തമായി താഴോട്ട് കിടക്കാം. മൊബൈൽ പോക്കറ്റ് ഉള്ളവരെ സൂക്ഷിച്ചു തന്നെ ചെറിയ റിഫ്രഷ്മെന്റ് തയ്യാറാക്കി വളരെ ശാന്തമായിട്ട് മതി. കൈ പൊക്കിട്ട് വളരെ കഞ്ചമായിട്ട് മതി കേട്ടോ. എന്താ കയർ പുരിയും പിടിക്കാനോ? ഭാഗ്യം ചെയ്ത് ശാന്തമായിട്ട് പോകണം. വന്നേരുന്ന എല്ലാവർക്കും ചായ ഇവിടെ കിട്ടും.